الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، خصنا بخير كتاب أنزل، وأكرمنا بخير نبي أرسل، وجعلنا خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله. وأشهد أن سيدنا وحبيبنا وأسوتنا وقائدنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح الأمة وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا، وإن تصبروا وتتقوا فإن ذلك من عزم الأمور. صدق الله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ സത്യവിശ്വാസികൾ, സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ഉത്തഖികളായി ജീവിതം നയിക്കുവാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുക. സ്വർഗാവകാശികളും നരകാവകാശികളും ഒരിക്കലും തുല്യമാവുകയില്ല. സ്വർഗാവകാശികൾ അത്ര വിജയം ഭരിച്ചവർ. അള്ളാഹു സുബ്ഹാനഹു വതആല നാം എവരെയും വിജയം ഭരിക്കുന്ന അവൻ്റെ നല്ലവരായ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശികാധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിന് പിന്നാലെ 1950 ജനുവരി 26 സ്വന്തമായൊരു ഭരണഘടന നിലവിൽ വരികയും ഒരു പരമാധികാര രാഷ്ട്രമായി മാറുകയും ചെയ്തതിൻ്റെ 75-ാം ഓർമ്മ പെരുന്നാളാണ് ഇന്ന് രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സമുചിതമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആഹ്ലാദാരവങ്ങളോടുകൂടി വർണ്ണശബളമായ പരിപാടികൾ ഈ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലെ ഇന്ത്യാഗേറ്റിൽ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തുകയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി രക്തസാക്ഷികളുടെ സ്മരണക്കായി പുഷ്പചക്രം അർപ്പിക്കുകയും രാജ്പഥിൽ സൈനിക പരേഡുകൾ നടക്കുകയും രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വലിയ വലിയ സാംസ്കാരിക സമ്മേളനങ്ങളും പരിപാടികളും അതുപോലെ തന്നെ കോളേജുകളിലും സ്കൂളുകളിലുമെല്ലാം ദേശീയ പതാക ഉയർത്തലും അതുപോലെ ഇന്ത്യയിലെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമെന്ന പ്രതിജ്ഞകളുമെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ബഹളങ്ങൾക്കിടയിൽ പക്ഷേ
പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതാണോ? ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രയോഗവൽക്കരിക്കുന്നിടത്ത് ഭരണകൂടം തന്നെ അക്ഷന്തിവ്യമായ അപരാധമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത. അതോടൊപ്പം സമകാലിക ഇന്ത്യ നേരിടുന്ന ദാരിദ്ര്യം, അഴിമതി, വർഗീയത തുടങ്ങിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന വിഷയത്തിലും ഇത്തരം ആഘോഷ പരിപാടികൾ പലപ്പോഴും പരാജയപ്പെടാറാണ് പതിവ്. അതിന്റെ എല്ലാം ഫലമായി സംഭവിക്കുന്നതോ, സ്വാതന്ത്ര്യ സമര സേനാനികൾ അവര് സ്വപ്നം കണ്ട ആ ഒരു ലക്ഷ്യത്തിൽ നിന്നോ നമ്മുടെ രാജ്യം മാറി സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അകന്നു പോകുന്നു എന്നതാണ്. എല്ലാ തരത്തിലുമുള്ള അടിമത്തത്തിൽ നിന്നുള്ള മോചനം, അതുപോലെ തന്നെ അയിത്തവും തീണ്ടലുമില്ലാത്ത, ജാതി വൈര്യത്തിനും മതവിദ്വേഷത്തിനും സ്ഥാനമില്ലാത്ത, മദ്യവും മയക്കുമരുന്നും മനുഷ്യരെ മയക്കിക്കിടത്താത്ത, ചൂഷണവും ചൂതാട്ടവും കാണപ്പെടാത്ത, ഏതൊരു ദരിദ്രനും ഇതെന്റെ രാജ്യമാണ് എന്ന് അഭിമാനിക്കാവുന്ന, എല്ലാവരും സാഹോദര്യത്തോടുകൂടി പെരുമാറുന്ന ഒരു ഇന്ത്യയായിരുന്നു രാഷ്ട്രപിതാവ് ഗാന്ധിജി ഭാവനയിൽ കണ്ടത്. ഖലീഫ ഉമറിന്റെ ഭരണമായിരുന്നു അദ്ദേഹം ഇന്ത്യക്ക് നിർദ്ദേശിച്ച രാജനീതി എന്ന് നമുക്കറിയാവുന്നതാണ്. എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും ആദ്യകാല രാഷ്ട്ര നേതാക്കന്മാരുമെല്ലാം സ്വപ്നം കണ്ട ആ ലക്ഷ്യങ്ങൾ അത് സാക്ഷാത്കരിക്കുന്നിടത്ത് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നു എന്നതോടൊപ്പം അതിന്റെ വിപരീതമായ ദിശയിലാണ് നമ്മുടെ രാജ്യം ഇന്ന് സഞ്ചരിക്കുന്നത് എന്ന നിർഭാഗ്യകരമായ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഈ 75-ാം വാർഷികം. സ്വതന്ത്ര റിപ്പബ്ലിക്കായതിന്റെ 75-ാം വാർഷികം നമ്മുടെ രാജ്യം കൊണ്ടാടുന്നത്. എന്ന് മാത്രമല്ല, സ്വജനപക്ഷപാതവും വർഗീയതയുമെല്ലാം കൈമുതലാക്കിയ ആളുകൾ അവര് നാട് ഭരിക്കുകയും ജനാധിപത്യത്തെ സമഗ്രാധിപത്യത്തിലേക്കും വംശീയതയിലേക്കുമെല്ലാം നയിക്കുകയും ചെയ്യുന്ന കാഴ്ചകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ചില ആളുകളെ സംബന്ധിച്ച്, ചില ഭരണാധികാരികളെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ സ്വഭാവം, ഒരു വശത്ത് കപടമായ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവര് ജനങ്ങളെ വഞ്ചിക്കുകയും അതേസമയം മറുവശത്ത് നാട്ടിൽ കുഴപ്പങ്ങളും അധർമ്മങ്ങളും വ്യാപിപ്പിക്കുകയും കൃഷിയും മനുഷ്യവംശത്തെ തന്നെയും നശിപ്പിക്കുകയും ചെയ്യുന്ന അധർമ്മികളായിട്ട് മാറുകയും ചെയ്യുന്ന വിഭാഗമാണവർ. അധികാരം ലഭിച്ചാൽ ഇങ്ങനെയുള്ള അരുതായ്മകൾക്കായിരിക്കും അവർ പരിശ്രമിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 204-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, ഐഹിക ജീവിതം സംബന്ധിച്ച അവരുടെ വായ്ത്താരികൾ, അവരുടെ വർത്തമാനങ്ങൾ നിന്നെ അത്ഭുത പരതന്ത്രനാക്കിയേക്കാം. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി, അവന്റെ ഉദ്ദേശശുദ്ധിക്ക് അവൻ അല്ലാഹുവിനെ പിടിച്ചാണയിട്ട് പറയുകയും ചെയ്യും. വഹുവ അലദ്ദുൽ ഹിസാം, യഥാർത്ഥത്തിൽ അവൻ സത്യത്തിന്റെ ബദ്ധവൈരിയാണ്, അങ്ങേയറ്റത്തെ കുതർക്കിയാണ്. വൈദാ തവല്ല, അവൻ അധികാരം ലഭിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അതെല്ലാം നൽകിക്കൊണ്ട് അവൻ പിരിഞ്ഞു പോയാൽ, സഹാഫിൽ അറുദ്, ഭൂമിയിൽ അവൻ പരിശ്രമിക്കുക, ലിയുഫ്സിദ ഫീഹ, അതിൽ കുഴപ്പമുണ്ടാക്കുവാനായിരിക്കും. വയുഹ്ലിക്കൽ ഹർസ വന്നസൽ, അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കുവാൻ, പ്രകൃതിയുടെ
ആ താളം തന്നെ തെറ്റിക്കുവാൻ, സന്തുലിതാവസ്ഥ ഇല്ലായ്മ ചെയ്യുവാൻ, അതുപോലെ തന്നെ മനുഷ്യ വംശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ അതിനൊക്കെ ആയിരിക്കും അവർ പരിശ്രമിക്കുക. അള്ളാഹു ആകട്ടെ ഇത്തരം ആളുകളുടെ ഒരു ഫസാദിനെയും ഇഷ്ടപ്പെടുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, അഴിമതിയും അനീതിയും സ്വജനപക്ഷപാതവും ജനങ്ങളെ ഭിന്നിപ്പിച്ച് വരിക്കലും ഇങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉത്തരവാദിത്വ ബോധം ഒട്ടും അവർക്ക് ഇല്ല. എന്ന് മാത്രമല്ല, ഭരണത്തിലേറിയത് മുതൽ അതുവരെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തെ സംബന്ധിച്ച് അവർ ഓർക്കുന്നില്ല. തങ്ങളുടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുക്കുക എന്നതിലുപരി രാജ്യത്തിനോ ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നതോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യമേ ലക്ഷ്യമേ അല്ല. തന്റെയും പാർട്ടിക്കാരുടെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ വർഗീയതയുടെയും വംശീയതയുടെയും എല്ലാം വിത്തിറക്കാനുമായിരിക്കും അത്തരം ആളുകൾ പണിയെടുക്കുക എന്നാണ് ഖുർആൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം. ഇത്തരം ഭരണാധികാരികളെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനീതികളും അതുപോലെ തന്നെ അവകാശ നിഷേധങ്ങളും എല്ലാം അരങ്ങുവാണുകൊണ്ടിരിക്കുകയാണ് എന്ന വിഷയം ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടുന്ന ആവശ്യമില്ല. അതുപോലെ തന്നെ പീഡിതരുടെയും കുടിയിറക്കപ്പെട്ടവരുടെയും എല്ലാം ദീനരോധനങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നോ ഓരോ നിമിഷവും നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. കള്ളന്മാരും കൊള്ളക്കാരുമെല്ലാം അതുപോലെ തന്നെ വർഗീയവാദികളും ഭീകരവാദികളുമെല്ലാം നാട്ടിൽ സ്വൈരവിഹാരം നടത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന ഭരണാധികാരികളെ തിരുത്തുവാൻ വേണ്ടി നീതിയും നിറയുമുള്ള അവയോടൊപ്പമെല്ലാം നിലകൊള്ളുന്നവരായ നല്ലവരായ മനുഷ്യരും അവർ കാരാഗ്രഹത്തിൽ അഴികളിയണ്ണി കഴിയുകയാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ കാരാഗ്രഹത്തിൽ വസിക്കുകയും അതേസമയം രാജ്യത്തെ തകർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണോ നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്? 2024 ഒരു തെരഞ്ഞെടുപ്പ് വരാനുണ്ട് എന്നും ആ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് കഴിഞ്ഞ 10 വർഷം ഭരിച്ചതിന്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചതിനെ സംബന്ധിച്ച് ഒന്നും പറയാനുമില്ലാത്ത മോഡി ഭരണകൂടം ചില പ്രത്യേകമായ അജണ്ടകൾ മുമ്പിൽ വെച്ചുകൊണ്ടോ ഭൂരിപക്ഷ സമുദായത്തെ അതിനൊത്തു തങ്ങൾക്കൊപ്പം കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ആദിവാസികളും ദളിതുകളും പിന്നാക്ക ജാതികളുമെല്ലാം നഗ്നമായ നീതി നിഷേധങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്ന ഉച്ചനീചത്വം എന്ന് പറയുന്നത് അതിന് ഔദ്യോഗികമായ പരിവേഷം പോലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബീഭത്സമായ ഒരു സാഹചര്യത്തിലാണോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം 75 റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതാനും ദിവസങ്ങളായി നമ്മുടെ സമൂഹത്തിലെ മുഖ്യമായ ചർച്ചാ വിഷയം ഇന്ത്യൻ മതേതരത്വത്തിന്റെ തന്നെ പ്രതീകമായിരുന്ന ബാബരി മസ്ജിദിന്റെ തകർച്ചയും ആ ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിലും രാമക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ കഴിഞ്ഞ ദിവസം നടന്ന പ്രാണപ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളുമൊക്കെയാണോ എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു മതവിഭാഗത്തോട് കൊടിയ അനീതി ചെയ്തുകൊണ്ടോ ആ പ്രദേശം പിടിച്ചടക്കിക്കൊണ്ടോ അവിടെ മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം സ്ഥാപിക്കുകയും അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ഒക്കെ ചെയ്യുന്നതിനോ നേതൃത്വം നൽകുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് എന്നതാണോ ഏറ്റവും വലിയ അനീതിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? 1951 പുനരുദ്ധരിക്കപ്പെട്ട സോമനാഥ ക്ഷേത്രം, ആ സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിനോ അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദ് പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ചില ആളുകൾ അവകാശവാദമുന്നയിച്ചപ്പോ അല്ലെങ്കിൽ ആവശ്യമുന്നയിച്ചപ്പോ അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് അത് സാധ്യമല്ല എന്നാണ്. ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയത്തിന്റെ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകുമ്പോ അല്ലെങ്കിൽ അതിൽ ഔദ്യോഗിക പദവികളോടുകൂടി പങ്കെടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൌലിക തത്വങ്ങളുടെ ലംഘനമാണ് എന്നാണ്. അന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണകൂടം അതിനെതിരെ ഒരു പ്രമേയം തന്നെ പാസാക്കുകയാണ് ചെയ്തത്.
അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭരണഘടന ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടോ? അതിലെ മൗലിക തത്വങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടോ? പക്ഷേ ആ ഭരണഘടനയുടെ മൗലിക തത്വങ്ങളെ കാത്തു സംരക്ഷിക്കുകയും അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ഭരണകൂടവും അതിന്റെ നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയുമാണോ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാന സ്തംഭമായിരുന്ന ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ക്ഷേത്രം ധൃതി പിടിച്ചുകൊണ്ടോ അത് പണി പൂർത്തിയാകും മുമ്പേ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും അങ്ങനെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലോ ഭൂരിപക്ഷ സമുദായത്തെ തങ്ങളോടൊപ്പം നിർത്തുവാൻ വർഗീയത എന്ന് പറയുന്ന തങ്ങളുടെ അജണ്ട പ്രോജ്വലിപ്പിച്ചു നിർത്തുകയും അതിലൂടെ മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ ശ്രമം കാണുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടതോടുകൂടി അത് അവരുടെ കൈവശമായതോടുകൂടി ഇനി മുസ്ലിങ്ങളുടെ മറ്റു ആരാധനാ കർമ്മങ്ങളുടെ മേൽ അവര് അവകാശവാദം ഉന്നയിക്കുകയില്ല. ഈ വിഷയം അവിടെ കെട്ടടങ്ങും എന്നല്ല, യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദ് ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഞാൻ വാപ്പി മസ്ജിദിനെതിരെയും അതുപോലെ തന്നെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിനെതിരെയും ഒക്കെയുള്ള നീക്കങ്ങളും സംഘപരിവാർ ശക്തികളും അവക്കെതിരെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിന് വേണ്ടി പോലീസിനെയും പട്ടാളത്തെയും പാർലമെന്റിനെയും കോടതിയെയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളെയും എല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സ്തംഭങ്ങളായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ജുഡീഷ്യറിയെ വരെ തങ്ങളുടെ കയ്യിലെടുക്കുകയും കീശയിലാക്കുകയും ചെയ്ത നിലപാടാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണോ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ 2019 ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ കേസില് വിധി പറഞ്ഞപ്പോ സുപ്രീം കോടതി സുപ്രധാനമായി ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ആ വിധി തീർത്തും അനീതിയിൽ അധിഷ്ഠിതമാണോ എന്ന് നമുക്കറിയാം. ആ ഒരു വസ്തുത നിലനിൽക്കെ തന്നെ ആ കേസിന്റെ വിധി പറയുന്ന സമയത്ത് ചില പ്രത്യേകമായ പരാമർശങ്ങളോ കോടതി നടത്തുകയുണ്ടായി. അതിലൊന്ന് 1991 ആരാധനാലയ നിയമം എടുത്തു പറഞ്ഞു എന്താണ്. ആ നിയമം എന്താണ് എന്ന് ചോദിച്ചാൽ 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഏതൊക്കെ ആരാധനാലയങ്ങൾ, അത് ഏത് മതവിഭാഗത്തിന്റേതാകട്ടെ, അതിന്റെ അവസ്ഥ എന്തായിരുന്നു, അതിന്റെ മതപരമായ സ്വഭാവം എന്തായിരുന്നു, അത് മാറ്റരുത് എന്നും അത് മാറ്റുന്നത് നിയമവിരുദ്ധമാണോ എന്നതുമായിരുന്നു കോടതി അന്ന് നടത്തിയ പരാമർശം. പക്ഷേ ആ പരാമർശത്തിനെതിരായിട്ട് കോടതികളുടെ ഭാഗത്തു നിന്ന് തന്നെ വ്യക്തമായ നീക്കങ്ങൾ ഉണ്ടാകുന്നതാണോ പിന്നീടുള്ള ദിവസങ്ങളിലോ പിന്നീടുള്ള ചരിത്രത്തിലോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വാരാണസിയിലെ ഗ്യാൻ വാപ്പി മസ്ജിദിലോ സർവേ നടത്തുവാൻ ആർക്കിയോളജി വകുപ്പിനോട് വാരാണസി ജില്ലാ കോടതി തന്നെ നിർദ്ദേശിക്കുന്ന അവസ്ഥയുണ്ടായത്. നേരത്തെ പറഞ്ഞ 1991 ആരാധനാലയ നിയമത്തിൽ അതനുസരിച്ച് ആയിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു പരാമർശം നടത്തുവാൻ കോടതിക്ക് സാധിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ മധുര ഷാഹി ഈദ്ഗാഹ് മസ്ജിദിലോ സർവ നടത്തുവാൻ അലഹബാദ് ഹൈക്കോടതിയും അടുത്ത കാലത്ത് ഉത്തരവിടുകയുണ്ടായി. ഏറ്റവും ഇടവിലോ ഇന്ന് നമ്മൾ വായിച്ച വാർത്ത, വാരാണസിയിലെ ഗ്യാൻ വാപ്പി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്തോ മുമ്പ് വലിയ ഒരു ഹൈന്ദവ ക്ഷേത്രമുണ്ടായിരുന്നുവെന്നോ ആ ക്ഷേത്രത്തിന്റെ മുകളിലാണോ ഇന്ന് നിലനിൽക്കുന്ന പള്ളി പണിതിരിക്കുന്നതോ എന്ന രൂപത്തിലുള്ള കൃത്രിമമായി ഉണ്ടാക്കിയ കുറെ വാർത്തകളാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പള്ളിയുടെ തൂണുകൾ പോലും പഴയ ക്ഷേത്രത്തിന്റെ തൂണുകളോ പള്ളിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയതാണോ എന്ന മറ്റുള്ള പ്രചരണങ്ങൾക്ക് വരെ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ബാബരി മസ്ജിദ് അത് ഏതാനും ഹൈന്ദവർക്ക് വിട്ടുകൊടുത്തു, അത് തകർക്കപ്പെട്ടു. ആ സ്ഥലം ഹൈന്ദവർക്ക് വിട്ടുകൊടുത്തു, അവർ അവിടെ രാമക്ഷേത്രം പണിയുകയും ചെയ്തു. അതോടുകൂടി ഈ പ്രശ്നം അവസാനിച്ചോ? ഒരിക്കലുമില്ല, അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, രാമൻ എന്ന് പറയുന്നത് പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയല്ല, സമാധാനത്തിന്റെ പ്രതീകമാണ് എന്നോ അവിടെയുള്ള പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം. ആ പ്രസംഗം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കെ തന്നെ നമ്മൾ കണ്ടത് മഹാരാഷ്ട്രയിൽ നിന്നോ അതുപോലെ തന്നെ വേറെ ചില സംസ്ഥാനങ്ങളിൽ നിന്നോ മധ്യപ്രദേശത്ത് നിന്ന് തെലുങ്കാനയിൽ നിന്നോ എല്ലാം നമ്മൾ കണ്ടത് ഇതേ സമയത്ത് രാമന്റെ പേര് പറഞ്ഞുകൊണ്ടോ ജയ് ശ്രീരാം വിളിക്കുവാൻ മുസ്ലിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് കടന്നുകൊണ്ടോ അവിടെയുള്ള മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടോ അതുപോലെ തന്നെ മസ്ജിദുകളിലേക്ക് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് പടക്കമെറിഞ്ഞുകൊണ്ടോ മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ തകർത്തുകൊണ്ടോ അവർക്ക് തീയിട്ടുകൊണ്ടൊക്കെയുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന നിലപാടാണോ ഈ രാമഭക്തന്മാരിൽ നിന്നോ നമുക്ക് കാണാം.
Kadavan Sadichu, Primulavere, Ingan Yolava Tirakayano, Namura Jemuno to Vaikurikundo, Yandai Tinadino, Uru, Podu Terangapu, Lok Sabah Terangapu Nadakarundo, Prana Pratitayurude, Ipol Hindu Tatin Nanugula Maya, Wiritambo, Nilanduravan, Sangabiriva Shatil Kasadichunda Yangelo, Ada Angiratan Nakada, the Suchikavan, Ada Tataranya de Pobere, Avari Sadikum, Avari Zagra the Ganikum, Yenakaria Tele Samshimilla, Adin Nivendi, Batistangalaya, Nuneva Chaviru Damaya, Averude, Abimana Tachada Protan Rubatula, Wiriba and Nikangalo, Iteramali Gruda Bagatuno, Unda Yenduanekam, Adesami and Namavanesla Kendo, Hindu Tashak. Sutikuna, Inga Yula Sapta Kola Harangalo, Bayana Gamai, where you couldn't Gatai, Raja Tage, Uribache, Adichivishi and the Mane Kamanan, Uribache and the Ningalayam, Ada Yedaki or Tatulo, Badichu in the Mane Kam, Kodia Parich and Angaluku, Namalavide Mai, Yen the Mane Kam, Ada Wunda Dane, Namalavanesila Kendo, Irasha Parade, Alangelo, Istaram Sandra Bangalo, Bidi Kadi Parade, Mano Dadi Todukudi, Anga Yula Sahaja Angala, Abimiri Kabarula, Imani Gamaya, Manikar. Soburu, Adawala Tatua, Tavakul, Idakanamukundo, Yena Atma Barisho Dariano, Iteram Sandra Patranavanatiano, Satinisha Galino, Isra Biro de Galino, Angelingalabet and Piton of Artamanangalo, Provartangalo, Adangal Kandagunda Iricum, Ah Samayatangal Sigari Kendu Nelabado, Soburin De Dano, Adawala Tatua Yuredano, Angel Yula Nelabad, Sigari Kuban, Keriga Yano, Angayatamano, Dardium, Mano, Dardium, Avishimula Kariman. Petan the Karium, the Karimella, Yenna the Visha the Guran, the Nama Padipitrundo, Suratuan Imbranile, Nuti and Batiara Matayatu, Adana Nerthanian, what the Kelpitado, let to Bela Winnafi Ambalicum, Amphosicum, Walletasma Unaminelladina Utul Kitabam in Kabilicum, Wamiladina Asharako, Adan Kathira, Sativishwasigale, Kirtiaitum, Ningle Sambat in the Vishayatro, otherwise Ningle Sarita in the Vishayatro, Ningle Pari Chikapurga than Nazium, Walletasma Unaminelladina Utul Kitabam in Kabilikum, Ningal Kumbo, Vedagrandam Nalga Patazanibad and Galizumo, Woman in Ladin Asharako, Bahudeva Vishasigalaya Galizumum, Ningal Kirkuga than Nazayum, Alan Kathira, Ningal Obadravikuna, Ningal Kobadravaya, Prayas of Sertikuna Vereba, the Wartamarangalo, otherwise than the Sari Digamaya, Martangalo, Manasigamaya, Piranangalo, Ningal Islamine, others of the Velikun Rubatula Wartamarangalo, Yoka Ningal Kirkun Nabatayundabum, Ah Samayato, Ningal and the Rabara and Sigil. Wain Tasbiro, Watatatu, Ningal Sobergai called on the Bengal, Chamagai called on the Yangel, Taira Todogodi, E. Margaret Ningal Adira Chinela called on the Bengal, Watatatu, Ningal Allah, Mina Suchiko in Say in the Bengalo, Sandra Batende, Sahajirat in the Bayana Gandundundo, Patari Pogade, Allah, Mina Suchiwundo, E. Margatilo, Ada Shatora Pomadira Chinel Kavanum, Ningal Kikari in the Bengalo, Allah, Mina Bayapod in the Bengal, Fain Nadali came in Azamil Umor. Adana Ningalko, Prayoja Garamayuko, Pache A Nelabad, Sigari Kuban, Kariga Yanadu, Angiatta Manakerto, Avishamayutula Vishayaman, Aduando, Ah Manakertundaki Yukua, Yenadana Priamalavere, Iterem with the Sandra Batelo, Yenikun Ningal Kundu Hikubanula, Yetum Pradana Patadotium, Abidamaya Sambatuando, Adalangel Parama, Dari Gregundalam, Allah Nama Parichu Yanabanekam, Adabola Ulla Satukolo, Ulla Sambatukolo, Ulla Sotukul, Ado Kala Vibatin. Yaikundu, Adela English Satrakode, Akraman Mulamayatum, Nata Potavog Nabatun Dayakam, Adabolatan Adelam, Sambatin de Vishiatrula Parichaman, Adabola Rogavum, Arogum, Satrakal in the Elkendi within the Perukurum, Adabola Sonda Karuda in Bandaturim Elam, Ziva Hari Velam, Namura Sharira Tende, Ziva de Vishiatrula, Parichangaran. Ingalula Parish and Alam, Satanisha Bagatuno, Ningal Kumumba Vedendram, Vedagrand Nalgapata, Alagrada Bagatuno, Ningal Abibirichu and the one they come, Number of Manasila Kedado, E. Kalagatelo, E. Vishayan Namavaikumbo, Sangabarivar, Fasces of Tenere, Pratigari Kundavakade, our Nadakulaki Kundarikunda, Bulldozer Raji, Ipol, Jennifer Iribatrandile, Ah Prana Potita Yurima Ibandapoto, Number of Maharatra in the Kandadum, other than the young, Muslim Buri Bachapradeshalo.
ജയ് ശ്രീരാം വിളിച്ചുകൊണ്ടോ പ്രകോപനപരമായ രൂപത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടോ സംഘപരിവാർ വക്താക്കൾ അതിന്റെ ആളുകൾ മുന്നോട്ട് പോവുകയും അങ്ങനെ ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങളുമായിട്ട് ചില കശപിശകൾ ഉണ്ടാവുകയും അവസാനം അതിൽ പ്രതി ചേർക്കപ്പെട്ട മുസ്ലിങ്ങളുടെ വീടുകൾ അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ബുൾഡോസർ വെച്ച് തകർക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള നിലപാടുകളാണോ ഫാസിസ്റ്റ് രീതികളാണോ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന വിഷയമാണ് യു എ പി ആർ. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും നമ്മൾ ചെയ്തിട്ടില്ലാത്ത തെറ്റിന്റെ പേരിലോ വലിയ വലിയ ഫൈനുകളോ നമ്മുടെ പേരിൽ ചുമത്തിക്കൊണ്ടോ നമ്മെ ജയിലിൽ അടച്ചുകൊണ്ടോ ജയ് ശ്രീരാം വിളിക്കുവാൻ നമ്മെ നിർബന്ധിച്ചുകൊണ്ടോ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് നമ്മെ വിധേയമാക്കിക്കൊണ്ടോ ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ടോ ഇങ്ങനെയെല്ലാം നമ്മൾ പരീക്ഷിക്കപ്പെട്ടേക്കാം. ആ സന്ദർഭത്തിൽ വയിൻ തസ്ബീറോ വതത്തഹു, നിങ്ങൾ ക്ഷമ കൈകൊള്ളുന്നുവെങ്കിൽ, സ്ഥൈര്യത്തോടുകൂടി ഈ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, തഖ്‌വ കൈകൊള്ളുന്ന അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് കാനേശുമാരി മുസ്ലിം ആയതുകൊണ്ടോ ദുർബലമായ ഈമാനുള്ളവർക്ക് സാധിക്കുന്ന ഒരു വിഷയമല്ല ഈമാൻ വർദ്ധിപ്പിക്കുക എന്നതാണ് ആ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടോ സമ്പന്നതയിൽ മതിമറക്കാതെ, ദാരിദ്ര്യത്തിന്റെ കാഠിന്യം കൊണ്ടോ അള്ളാഹുവിനെ വിസ്മരിക്കാതെ, അവിചാരിതമായ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ വെപ്രാളപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യാതെ, ഇസ്ലാമിന് മുസ്ലിങ്ങൾക്കുമെതിരായ ആക്ഷേപ ശകാരങ്ങൾ കേട്ടോ ചൂളിപ്പോവുകയോ അതുപോലെ തന്നെ പതറിപ്പോവുകയോ ചെയ്യാതെ, ശത്രുക്കളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന അവസ്ഥയില്ലാതെ ധീരമായിട്ട് നിലകൊള്ളുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിലോ, ഇപ്പോൾ നിലനിൽക്കുന്ന വർഗീയ ഫാഷിസത്തിന്റെ ഈ കുത്തൊഴിക്കുണ്ടല്ലോ, അവരുടെ ആർപ്പുവിളികളുണ്ടല്ലോ, അതെല്ലാം താൽക്കാലികമായ പ്രതിഭാസം മാത്രമായിരിക്കും. അതിന്റെ എല്ലാം പൊടിപടലം വളരെ വൈകാതെ അവസാനിക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഇത് വിശുദ്ധ ഖുർആൻ തന്നെ പലവരും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതേ വിഷയം, ഇതേ സംഗതി ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടോ പല ഖുതുബകളിലായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഐഹിക ജീവിതത്തിലോ അല്ലെങ്കിൽ ഇഹലോകത്തോ സത്യനിഷേധികളുടെ സ്വൈരവിഹാരം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അതെല്ലാം താൽക്കാലികമാണ്. അവസാനം അവരെ കഠിന കഠോരമായ നരകത്തിലേക്കാണോ നാം വലിച്ചെറിയുക എന്ന രൂപത്തിലുള്ള വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങളോ നമുക്കറിയാവുന്നതാണ്. അല്പസ്വല്പം പ്രയാസങ്ങളോ ഈ വിഷയത്തിലോ ആദർശത്തിന്റെ വഴിയിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതോ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മൾ പഠിപ്പിച്ചുള്ളതാണ് എങ്കിലോ, അതുപോലെ തന്നെ പ്രയാസത്തോടൊപ്പമാണ് എളുപ്പമുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും പ്രയാസത്തോടൊപ്പമാണ് എളുപ്പമുള്ളത്. അതെ, നിശ്ചയം പ്രയാസത്തോടൊപ്പം തന്നെയാണ് എളുപ്പമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിലോ, മുസ്ലിമാണ് ഞാൻ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയുകയില്ല. ഈ ആദർശത്തിന്റെ വഴിയിലോ പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അവകാശ നിഷേധങ്ങളുമെല്ലാം സർവ്വസാധാരണമായിരിക്കും. അതെല്ലാം ഉണ്ടാകുന്ന വേളയിലോ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ആ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടോ നമ്മുടെ ഈമാനിന്റെ മാറ്റി തെളിയിക്കുവാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിലോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യനിഷേധികളെ പരാജയപ്പെടുത്തിക്കൊണ്ടോ അള്ളാഹു നമുക്ക് വിജയം പ്രദാനം ചെയ്യും എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. വേറെ ചില വിഷയങ്ങളുണ്ട്, അതിനെ സംബന്ധിച്ച് അല്പം വിശദമായിട്ട് പറയാനുള്ളത് കൊണ്ടോ ഞാൻ മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെക്കുകയാണോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ നമ്മൾ കേട്ട ഈ ഒരു സൂക്തത്തിലൂടെ, സൂറത്തു ആലി ഇംറാനിലെ 186-ാം സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിച്ചതുപോലെ സബ്ര് കൈക്കൊള്ളുവാൻ, അതുപോലെ തന്നെ തഖ്‌വ കൈക്കൊള്ളുവാൻ, ആ രണ്ട് ഗുണങ്ങൾ, സബ്ര് തഖ്‌വ, ഈ രണ്ട് ഗുണങ്ങൾ ആർജിച്ചുകൊണ്ടോ പരമാവധി അതിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടോ തഖ്‌വയുള്ളവരാണ് നമ്മൾ എന്ന് സ്വയം ആശ്വസിക്കുവാൻ കഴിയുമാർ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കോ പൂർണ്ണമായിട്ട് വിധേയമാവുകയും അവൻ വിരോധിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും അവൻ കൽപ്പിച്ച കാര്യങ്ങളോ അവൻ പ്രേരിപ്പിച്ച കാര്യങ്ങൾ അതൊന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല, നഷ്ടപ്പെടാതെ ഞാൻ എന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ടോ എങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ വിജയം അത് രാഷ്ട്രീയമായ വിജയം അല്ല എങ്കിൽ പോലും ആത്മാഭിമാനത്തോടുകൂടി ഈ ആദർശവുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടാകും. അത്തരം ഒരു അബദ്ധം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മളെല്ലാം ബോധപൂർവം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മുത്തഖികളായ, അതുപോലെ തന്നെ സബ്റുള്ള സ്വാഭിനീങ്ങളായ നല്ലവരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂല ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വ ലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ്
please contact 8547539820.